ഇത് പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ടെങ്കിലും ഇത് ചില സന്ദർഭങ്ങളിൽ പലർക്കും ഇതൊരാശ്വാസമാണ് എന്താണ് അതായത് ഈ ഒരു കാര്യം ഈ ഒരു കാര്യം പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് എന്നാൽ ഈ ഒരു കാര്യം പല സന്ദർഭങ്ങളും നമുക്കൊരു പലർക്കും അതൊരാശ്വാസവുമാണ് എങ്കിലെന്താണ് എന്നുള്ളതാണ് ഉത്തരം മറവി എന്നുള്ള കാര്യമാണ് മറവി ഇപ്പോൾ നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ജോലി നമ്മൾ ഏൽപ്പിച്ചിട്ട് അത് ചെയ്യാൻ നമ്മൾ മറന്നുപോയാൽ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാവും അത് വളരെ വളരെ ഗൗരവമായിട്ടുള്ള കാര്യം നമ്മൾ ഏൽപ്പിച്ചിട്ട് നമ്മൾ ചെയ്യാതെ പോയാൽ ഭയങ്കര പ്രശ്നമാണ് ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ എഴുതാനോ മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ഏൽപ്പിക്കാനോ നമ്മൾ പറഞ്ഞാൽ അത് മറന്നു പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ കാരണമാകും പക്ഷേ ചില ദുഃഖങ്ങൾ ചില വേദനകൾ നമ്മൾ മറക്കുക എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് ഒരാശ്വാസമാണ് പലരുടെയും വേർ പലരുടെയും വേർപാട് അല്ലേ പല ദുഃഖകരമായ വാർത്തകൾ പല ദുഃഖകരമായ സംഭവങ്ങൾ അതൊക്കെ നമ്മൾ മറക്കുക എന്ന് പറയുന്നത് നമുക്കൊരാശ്വാസമാണ് അപ്പം മറവി എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും പ്രശ്നങ്ങൾക്കും കാരണമാകും പലപ്പോഴും നമുക്കൊരാശ്വാസമാണ് ഉത്തരം മറവി എന്നുള്ളതാണ് ഒന്നിൻ്റെ മുകളിലാണ് രണ്ട് രണ്ടിൻ്റെ മുകളിലാണ് മൂന്ന് മൂന്നിൻ്റെ മുകളിലാണ് നാല് നാലിൻ്റെ മുകളിൽ അഞ്ച് അഞ്ചിന് മുകളിൽ ആറ് ആറിന് മുകളിൽ ഏഴ് ഏഴിന് മുകളിൽ എട്ട് എട്ടിന് മുകളിൽ ഒമ്പത് ഒന്നും പത്ത് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും പക്ഷേ ആറിൻ്റെ മുകളിൽ എന്താണ് എന്നാണ് ചോദ്യം ആറിൻ്റെ മുകളിൽ എന്താണ് ഉത്തരം ആറിൻ്റെ മുകളിൽ പാലമാണ് ആറ് എന്ന് പറഞ്ഞ പുഴ പുഴയുടെ മുകളിൽ നമ്മൾ യാത്ര ചെയ്യാനൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ് പാലം എന്ന് പറയും അപ്പം ആറിൻ്റെ മുകളിലുള്ളത് പാലം ഉത്തരമല്ലോ മിക്ക ആൾക്കാരും ആഗ്രഹിക്കുന്ന സിറ്റി ഏതാണ് പല ആൾക്കാരും ആഗ്രഹിക്കുന്ന സിറ്റി അല്ലേ ഇപ്പം നമ്മൾ എറണാകുളം ഉണ്ട് കണ്ണൂർ സിറ്റി ഉണ്ട് അങ്ങനെ ഒരുപാട് ബാംഗ്ലൂർ സിറ്റി ഉണ്ട് ബോംബെ സിറ്റി ഉണ്ട് അങ്ങനെ പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും പല സിറ്റിയിലും അപ്പം എൻ്റെ ചോദ്യമാണ് പല ആൾക്കാരിലും മിക്ക ആൾക്കാരും ആഗ്രഹിക്കുന്ന സിറ്റി ഏതാണ് ഉത്തരം മറ്റുന്നത്തരം പബ്ലിസിറ്റിയാണ് പബ്ലിസിറ്റി അതായത് നമ്മൾ ഒരാളിങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഞാൻ ഈ മേഖലയിലുണ്ട് എന്ന് ഒരുപാട് ആൾക്കാർ അറിയാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കുന്നതാണ് പബ്ലിസിറ്റി എന്ന് പറയും എല്ലാ ആൾക്കാരും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന സിറ്റിയാണ് പബ്ലിസിറ്റി ഓക്കെ ഇംഗ്ലീഷുകാർ സംസാരിക്കുമ്പോൾ ഇടക്കിടക്ക് പറയുന്ന മലയാള അക്ഷരം അക്ഷരമേത് എന്നുള്ളതാണ് ചോദ്യം ഇംഗ്ലീഷുകാർ സംസാരിക്കുമ്പോൾ ഇടക്കിടക്ക് പറയുന്ന മലയാള അക്ഷരം അക്ഷരമേത് ഉത്തരം മറ്റുന്ന ഉത്തരം യാ എന്നുള്ള അക്ഷരമാണ് സർ വാട്ട് ഇസ് വാട്ട് ഷോ യാട്ട് ഷോ വാട്ട് ഷി യാ നമ്മളിപ്പം എന്തെങ്കിലും സംസാരിക്കാൻ പറയുക യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇംഗ്ലീഷ്കാർ അതെ അതെ എന്ന് പറയുന്നതിന് പകരം അവർ പറയുന്നത് യാ യാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതായത് ഇംഗ്ലീഷ്കാർ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മലയാള അക്ഷരമാണ് യാ എന്നുള്ളത് ഓക്കെ പത്തൻപത് വയസ്സ് വരെ ജീവിച്ചിരുന്ന ആളുകളൊക്കെ കടന്നുപോയ വനം ഏത് എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം ഉത്തരം മറ്റൊന്നല്ല ഉത്തരം ഇതാണ് യൗവനം യൗവനമാണ് നമ്മുടെ ചോരത്തൊടിപ്പുള്ള നമ്മുടെ യൗവനകാലം യൗവനം എന്ന് പറഞ്ഞത് വനം എന്നുള്ള കാടാണ് അപ്പോൾ നമ്മൾ അൻപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ കടന്നുപോയ വനമാണ് യൗവനം ഓക്കെ നമ്മുടെ പ്രായം അത് യൗവനകാലം എന്ന് പറയും ഓക്കെ